शक्ति से जीवन सुंदर बन जाता है। पवित्रता की शक्ति से जीवन सुंदर बन जाता है। आनंदमय हो सफलता का द्वार खुल जाता है। पवित्रता की शक्ति से जीवन सुंदर बन जाता है। चमक चेहरों पे लाए मंजिल पर सहज पहुंचाए। योगी बनाकर जीना सिखाए सारे जग को सुख पहुंचाए। संबंधों को सुखमय बनाए रोग रहित इस तन को बनाए। बने राह आसान सुखद सफर बने राह आसान सुखद सफर हो जाता है। सफलता का द्वार खुल जाता है। पवित्रता की शक्ति से जीवन सुंदर बन जाता है। सद्गुणों से वो चरित्र सजाए सबको दिल से मित्र बनाए। प्रेम पात्र बन सम्मान पाए सहयोगी बन हाथ बटाए। निर्मल विमल जीवन पाए सुख का मार्ग सबको बताए। राजयोगी बनकर विघ्न जी
राजयोगी बनकर विघ्न जी बन जाता है। सफलता का द्वार खुल जाता है, पवित्रता की शक्ति से जीवन सुंदर बन जाता है। पवित्रता की शक्ति से जीवन सुंदर बन जाता है। आनंदमय हो मधुर मन, आनंदमय हो मधुर मन, मुस्कुराता है सफलता का द्वार खुल जाता है। पवित्रता की शक्ति से जीवन सुंदर बन जाता है।
शांति। ഭൃഗുടിയാകുന്ന ഗുഹയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തൻ്റെ തപസ്വി സ്വരൂപത്തെ ദർശിക്കൂ. ഞാൻ ആത്മാവ്, ചൈതന്യ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും പ്രകാശ സ്വരൂപമാണ്. തപസ്വി ആത്മാവായ ഞാൻ ഭ്രഗുടിയാകുന്ന ഗുഹയ്ക്കുള്ളിലിരുന്ന് ലൈറ്റ് മൈറ്റ് സ്വരൂപത്തിൽ പ്രകാശിച്ചു നിൽക്കുകയാണ്. എന്നിൽ നിന്നുമുള്ള ദിവ്യപ്രകാശം ഈ ഭൂമിയിലേക്ക് മുഴുവനായും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂഗോളത്തെ മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് തപസ്വി ആത്മാവായ എന്നിലൂടെ ലൈറ്റ് മൈറ്റ് തരംഗങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൂമി തന്നെ പ്രകാശത്തിൻ്റെ ഗ്ലോബായി തീരുകയാണ്. ഈ ഒരു സങ്കല്പം, ഈ ഒരു ദൃശ്യം എമർജ് ചെയ്യും. ഭൂഗോളത്തിലേക്ക് ഈശ്വരീയ ലൈറ്റ് മൈറ്റ് പതിഞ്ഞുകൊണ്ടിരിക്കും തോറും ഭൂമിയാകുന്ന ഗോളം പ്രകാശമയമായി തീരുന്നു. ഭൂമിക്ക് ചുറ്റും ഊർജത്തിൻ്റെ പ്രവാഹമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് ഒരു സെക്കൻഡ് കൊണ്ട് പരംധാമത്തിലേക്ക് യാത്രയാവുകയാണ്. തൻ്റെ അശരീരി സ്ഥിതിയിൽ നിരാകാരി സ്വരൂപത്തിൽ ബീജരൂപനായ വൃക്ഷപതിയായ ബാബയോടൊപ്പം പോയിരിക്കുന്നു. വൃക്ഷപതിയുടെ സന്മുഖത്തിരുന്നു കൊണ്ട് മുഴുവൻ വൃക്ഷത്തിനും സകാശം നൽകുന്നു. വൃക്ഷപതിയുടെ പവിത്ര കിരണങ്ങൾ പൂർവജാത്മാവായിലൂടെ മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയും ശക്തിയും നൽകുകയാണ്. വൃക്ഷത്തിന് മുഴുവനായും
സഖാഷ് നൽകും. ബാബയിൽ നിന്നുമുള്ള പവിത്രമായ കിരണങ്ങൾ നാനാവശത്തേക്കും ഈ ഗ്ലോബിലേക്ക് മുഴുവനായും ശക്തിയുടെ പ്രകാശം വീശുകയാണ്. പവിത്രതയുടെ, ശാന്തിയുടെ ശക്തി. ഈ പ്രകാശധാര മുഴുവൻ വിശ്വത്തെയും വൃക്ഷത്തെയും പ്രകാശമയമാക്കുകയാണ്. ഈശ്വരീയ കിരണങ്ങളാൽ ഈ വൃക്ഷത്തിലുള്ള ഓരോരോ ആത്മാക്കളും ഈശ്വരീയ കിരണങ്ങളുടെ തിളക്കത്താൽ ശോഭിക്കുകയാണ്. എന്നിലൂടെയുള്ള ലൈറ്റ് മൈറ്റ് തരംഗങ്ങൾ മുഴുവൻ വൃക്ഷത്തിലെ ഓരോ ആത്മാക്കളെയും ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ജ്യോതിർമയ രൂപത്തിൽ കാണുകയാണ്. മുഴുവൻ വൃക്ഷത്തിൻ്റെയും അലങ്കാരം എന്ന പോലെ സർവാത്മാക്കളും ഈ വൃക്ഷത്തെ മനോഹരമാക്കി മാറ്റുകയാണ്. ബാബയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് മൈറ്റ് തരംഗങ്ങൾ ഈ വൃക്ഷത്തെ മനോഹരമാക്കുന്നു. അല്പസമയം പരംപിതാ പരമാത്മാവായ ബീജരൂപനായ ബാബയിൽ നിന്നുമുള്ള ലൈറ്റ് മൈറ്റ് തരംഗങ്ങളിലൂടെ ഈ വിശ്വം മുഴുവനും, കൽപ്പവൃക്ഷം മുഴുവനും അലങ്കാരമുള്ളതായി മാറുന്നതായി സങ്കൽപ്പിക്കും. പരംധാമത്തിൽ നിന്നുമുള്ള ഊർജവലയം വിശ്വത്തിലേക്ക് ഒഴുകുകയാണ്. Thank you.
ഇപ്പോൾ നമുക്ക് തൻ്റെ ആകാരി സ്വരൂപത്തിൽ, പ്രകാശരൂപത്തിൽ, ഫരിസ്താ സ്വരൂപത്തിൽ ബാബ്ദാദയുടെ സന്മുഖത്തായി സൂക്ഷ്മവദനത്തിലേക്ക് പോകാം. സൂക്ഷ്മവദനത്തിലേക്ക്, ഫരിസ്താ സ്വരൂപത്തിൽ പറന്ന് പറന്ന് മുകളിലേക്കുയരുകയാണ്. സൂക്ഷ്മവദനത്തിലേക്ക് പ്രവേശിച്ച ആ സെക്കൻഡ് തന്നെ ബാബ തൻ്റെ ദൃഷ്ടിയിലൂടെ എന്നെ വരവേൽക്കുകയാണ്. ബാബ്ദാദയുടെ ശക്തിശാലി ദൃഷ്ടി അനുഭവം ചെയ്യും. ബാബയുടെ മധുരമായ ദൃഷ്ടിയിൽ ലയിച്ചുകൊണ്ട് ഞാൻ സൂക്ഷ്മവദനത്തിലേക്ക്, ബാബ്ദാദയുടെ സമീപത്തേക്ക് പറന്ന് നീങ്ങുകയാണ്. ബാബ്ദാദയുടെ സന്മുഖത്തേക്ക് അടുക്കുംതോറും ബാബയുടെ പവർഫുൾ ദൃഷ്ടി ആത്മാവായ എന്നിലുള്ള എല്ലാ കുറവുകളെയും അകറ്റുകയാണ്. ബാബ്ദാദയുടെ ശക്തിശാലി കിരണങ്ങൾ ആത്മാവായ എന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ജന്മജന്മാന്തര വികർമ്മങ്ങൾ ഭസ്മമാകുന്നതായി എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ അനേക ജന്മങ്ങളിലെ സൗഭാഗ്യമുണരുകയാണ്. ബാബ്ദാദ തൻ്റെ വരദാനി ഹസ്തങ്ങൾ ഞാൻ ഫരിസ്തയുടെ ശിരസ്സിനുമീതെ വെച്ചുകൊണ്ട് എനിക്ക് വരദാനങ്ങൾ ചൊരിയുകയാണ്. എന്നിലേക്ക് വരദാനങ്ങളുടെ മഴ പൊഴിയുന്നു. ബാബ പറയുന്നു, കുട്ടി, എനിക്ക് സമാനം അവ്യക്ത ഫരിസ്ത ഭവ അമർ ഭവ. ഈ വരദാനങ്ങൾ ബാബയിൽ നിന്നും സ്വീകരിക്കും. ബാബ്ദാദയുടെ മധുരമായ ദൃഷ്ടിയും വരദാനവും സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ഈ ദൃഷ്ടിയിലൂടെ ഞാൻ വളരെയധികം ഭാരരഹിതമായ അവസ്ഥ അനുഭവം ചെയ്യുന്നു. ഞാൻ ലൈറ്റാണ്, ഡബിൾ ലൈറ്റ്. ഒരു ബന്ധനമോ ഭാരമോ എന്നിലില്ല. ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചുകൊണ്ട് ലവ് ലീൻ അവസ്ഥയിൽ ഞാൻ വളരെ ഭാരരഹിതമായി സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ശിരസിലുള്ള ഭാരങ്ങളെല്ലാം
ഞാൻ ബാബ്ദാദയ്ക്ക് സമർപ്പിക്കുകയാണ്. ആത്മാവ എന്നിലെ പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ലൈറ്റ് മൈറ്റ് ഫരിസ്തയാണ്. ആത്മാവിലുള്ള പവിത്രത ഫരിസ്തയായ എൻ്റെ പ്രകാശത്തെയും വർദ്ധിപ്പിക്കുകയാണ്. എന്നിലുള്ള പ്രകാശം ആത്മീയതയുടെ ശക്തിയുടെ പ്രകാശധര എന്നിലൂടെ മുഴുവൻ വിശ്വത്തിലേക്ക് മുഴുകുകയാണ്. വിശ്വമംഗളകാരി ഫരിസ്തയാണ് ഞാൻ. വിശ്വത്തിലെ സർവാത്മാക്കളിലേക്കും ഈ അലൗകികതയുടെ പ്രകാശം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കും. ബാബ്ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ശാന്തിധാമത്തിലേക്ക് പോകാം. നിരാകാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സുവർണ ചുവപ്പ് കിരണങ്ങളിൽ
പ്രകാശപൂരിതമായ ശാന്തി ധാമത്തിൽ, ആ പരമമായ ആകാശത്തിൽ ബാബയോടൊപ്പം, ജ്ഞാനസൂര്യനായ ബാബയോടൊപ്പം, മാസ്റ്റർ ജ്ഞാനസൂര്യനായി പ്രകാശിച്ച് നിൽക്കുന്നതായി സങ്കൽപ്പിക്കൂ. തൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ മുഴുവൻ വിശ്വത്തിനും പരമാത്മശക്തികളുടെ കിരണങ്ങൾ നൽകൂ. പരമാത്മശക്തികളുടെ പ്രകമ്പനങ്ങൾ ഞാൻ അനുഭവം ചെയ്യുന്നു. ഈശ്വരീയ ശക്തിയുടെ സകാശ അനുഭവം ചെയ്യും. ഈ വിശ്വത്തിലേക്കും സകാശ നൽകും. ജ്ഞാനസൂര്യന്റെ കിരണങ്ങൾ ആത്മാവായ എന്നെ സർവശക്തികളാൽ സമ്പന്നമാക്കുകയാണ്. തൻ്റെ സമ്പന്ന സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മുഴുവൻ വിശ്വത്തെയും മുന്നിലെ മറിച്ചും ഈ പ്രകാശകിരണങ്ങൾ, ശക്തികളുടെ കിരണങ്ങൾ നൽകും. കുറച്ചു സമയത്തേക്ക് തൻ്റെ സർവസങ്കൽപ്പങ്ങളും ഒരേയൊരു ജ്യോതിസ്വരൂപനായ സ്നേഹത്തിൻ്റെ സാഗരനായ ബാബയിലേക്ക് അർപ്പണം ചെയ്യും. പ്രിയപ്പെട്ട ബാബയുടെ സ്മൃതിയിൽ മുഴുകും. ലവ് ലീൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യും. എല്ലാ സങ്കല്പങ്ങളും ഒരേയൊരു ബാബയിലേക്ക് യോജിപ്പിച്ചിരിക്കുകയാണ്. ഗഹനമായ ശാന്തിയുടെയും പവിത്രതയുടെയും അനുഭൂതി നുകരുന്നു. ശക്തിശാലി സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു.
ഈശ്വരീയ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യൂ. ഈശ്വരീയ പ്രേമത്തിൽ മഗ്നമായിരിക്കൂ. ഈശ്വരീയ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ ആത്മാവ എന്നിലുള്ള ശക്തികളെ വർദ്ധിപ്പിക്കുകയാണ്. എന്നിലുള്ള മനോമാലിന്യങ്ങളെ ഇല്ലാതാക്കുകയാണ്. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ജ്യോതിസ്വരൂപനായ മഹാജ്യോതിസായ ബാബയുടെ തൊട്ട് സമീപത്ത് ആത്മജ്യോതിയായി ഞാൻ ഈ പ്രകാശമായ ലോകത്തിൽ ഞാൻ പരമാത്മസ്നേഹത്തിൻ്റെ ദിവ്യാനുഭൂതി നുകർന്നുകൊണ്ട് ബാബയെ തന്നെ തൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരമാത്മപ്രേമത്തിൽ മുഴുകുകയാണ്. ഈശ്വരീയ സുഖം പരമാനന്ദത്തിൻ്റെ ലഹരി ഞാൻ അനുഭവം ചെയ്യുന്നു. എന്നിലൂടെ ഈ സ്നേഹത്തിൻ്റെ തരംഗങ്ങൾ വിശ്വത്തിലേക്ക് ഒഴുകുന്നു. പരംധാം നിവാസിയായ ഞാൻ
പരംധാമത്തിലുള്ള അഗാധമായ ശാന്തി അനുഭവം ചെയ്യുന്നു. ഈ ശാന്തിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. ശാന്തിസാഗരനായ ബാബ, ബാബയിൽ നിന്നുള്ള അസീമമായ ശാന്തി സുഖത്തിൻ്റെ അനുഭവം നുകരുകയാണ്. പരംധാം നിവാസി അവസ്ഥയിൽ നിന്നും ഞാൻ വീണ്ടും സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിച്ച് വിശ്വത്തിന് മുഴുവനും സകാശ കൊടുക്കുകയാണ്. ശാന്തി കൊടുക്കുകയാണ്. ഈശ്വരീയ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. തൻ്റെ പ്രകാശ ശരീരത്തിലൂടെ വിശ്വം മുഴുവനും സകാശം നൽകും, സെർച്ച് ലൈറ്റ് നൽകും. ഭൂമിയിലുള്ള എൻ്റെ സഹോദരാത്മാക്കൾക്ക് പ്രകാശകിരണങ്ങൾ, ശക്തിയുടെ കിരണങ്ങൾ നൽകുകയാണ്. കുറച്ചു സമയത്തിനായി ശാന്തിസാഗരനായ, ജ്യോതിയുടെ സാഗരനായ, സ്നേഹസാഗരനായ ബാബയിലേക്ക് അർപ്പിക്കും. Thank you.
ഈശ്വരീയ ശക്തിയുടെ ശാന്തിയുടെ അനുഭൂതി എന്നിലൂടെ സർവരിലേക്കും പതിയുകയാണ്. വിശ്വം മുഴുവനും ഒരു കുട നിവർന്നിരിക്കുകയാണ്. പരമാത്മ സ്നേഹത്തിൻ്റെ, പരമാത്മ തണലിൻ്റെ കുട, പരമാത്മശക്തികളുടെയും ഗുണങ്ങളുടെയും കുട. വിശ്വത്തിലെ സർവാത്മാക്കൾക്കും സംരക്ഷണം നൽകുകയാണ്. ഞാൻ പ്രഭു പ്രേമി ആത്മാവാണ്. പരമാത്മ സ്നേഹത്താൽ എൻ്റെ ഹൃദയവും നിറയുകയാണ്. ആ സ്നേഹത്തിൻ്റെ ധാര വിശ്വത്തിലേക്ക് ഒഴുക്കുന്നു. വിശ്വത്തിലെ സർവരും ഈശ്വരീയ സ്നേഹത്താൽ മഗ്നമായിരിക്കുകയാണ്, മുഴുകിയിരിക്കുകയാണ്. അന്തരീക്ഷം ശാന്തി പൃഥിവീ വനസ്പതയഃ ശാന്തിര് വിശ്വദേവാഃ ശാന്തിര് ബ്രഹ്മ സർവം ശാന്തിഃ ശാന്തിരേവ ശാന്തിഃ സാമാ
शांतिर्भवतु सर्वेषां
पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां